നമ്മുടെ യൂണിവേഴ്സ് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത് അവിടെ തന്നെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എപ്പോഴാണ് സമയമാകുന്നത് ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളും. സോ ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ വിഷമാണെങ്കിലും ഒന്ന് നന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കേൾക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലിപ്കാർട്ടായിട്ടുള്ള കൊളാബറേഷൻ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്ലാറ്റ്ഫോം ആണ്. അത് 10 ലക്ഷത്തിലധികം നമുക്ക് ചോയ്സസ് ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈസി എക്സ്ചേഞ്ച്, റിട്ടേൺ, റീഫണ്ട്, ഫാസ്റ്റ് ഡെലിവറി എല്ലാം നമുക്ക് ഫ്ലിപ്കാർട്ട് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു സൂപ്പർ കോയിൻസ് ഉണ്ട്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 സൂപ്പർ കോയിൻസ് അത് കിട്ടും. ആ സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് ഒരു പ്ലസ് കസ്റ്റമറായിട്ട്, ആസ് എ ഫ്ലിപ്കാർട്ട് പ്ലസ് കസ്റ്റമർ, നമുക്ക് ആ സൂപ്പർ കോയിൻസ് നമ്മുടെ സൂപ്പർ കോയിൻസ് പേജിൽ പോയി ഉപയോഗിച്ച് നമുക്കത് റിഡീം ചെയ്ത് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് കളക്ഷൻസ്, സമ്മർ കളക്ഷൻസ് ഒരുപാട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യില്ലേ, അതുപോലത്തെ ഡ്രസ്സിന്റെ ഒരുപാട് സെലക്ഷൻസ് നമ്മൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്, നമുക്ക് വെർനാക്കുലർ ലാംഗ്വേജിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ആൻസിപ്പേറ്റർ ബെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർ ജീൻസ് എടുക്കുക, അയ്യേ ഇതെന്താണ് ഇങ്ങനെ ഇതെന്തിനും ഇന്ന് ജീൻസ് ഇടുന്ന എന്നൊക്കെ നിങ്ങൾ പലർക്കും തോന്നാറുണ്ട്. സോ നെഗറ്റീവ് കമന്റ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഞാൻ പറയാണ്, എന്താണ്, തടിയുള്ളവർക്കും മെലിഞ്ഞവർക്കും ഒക്കെ ജീൻസ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക്, അതായത് ഞാനിപ്പോൾ നല്ല തടിച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഉള്ള അവർക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് ജീൻസുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അതായത് തടി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ജീൻസ് വാങ്ങിച്ചു, അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിന് മുമ്പ് ആലോചിക്കാം, അവങ്ങൾ തടിയുള്ളവരല്ലേ നിട്ടുട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത് കാണിക്കുന്ന ഈ ഒരു ജീൻസ്, വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അത് നമുക്ക് ഇടയ്ക്ക് പറയാം. ഒന്നാമത്തെ കാണിക്കുന്ന ഈ ഒരു ജീൻസ് എന്ന് പറയുന്നത്, ഇതൊരു എന്താണ്, ബോയ് ഫ്രണ്ട് ജീൻസ് ആണ്. നമ്മുടെ ബോയ് ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങിയിട്ട ജീൻസ്, അതാണ് ബോയ് ഫ്രണ്ട് ജീൻസ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ, ഈ ഒരു ലുക്കും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ലെങ്ത് ആണ്, താഴെ ഡിസ്ട്രെസ്ഡ് ആണ്. പിന്നെ നമുക്ക് തൈസിന് കുറച്ച് തടിയുള്ളവർക്ക് നന്നായിട്ട് അത് നന്നായിട്ട് ഇണങ്ങി പോകും, കാരണം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ് ബോയ് ഫ്രണ്ട് ജീൻസിന്. ഓൾ ടുഗദർ കുറച്ചുകൂടി ലൂസ് ഫിറ്റിംഗും ആണ്, ബട്ട് മോം ജീൻസിനേക്കാളും കുറച്ചും കൂടി ടൈറ്റ് ഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ജീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെറ്റീരിയലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇത് ഹൈ റൈസ് ആണ് എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ പൊക്കിളിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ബം ബട്ടക്സ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്കും അത് നമ്മുടെ ബട്ട് ക്ലീവേജ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ 36 ആണ് സൈസ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ഡീസൻറ്റ് ജീൻസ് ആണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഓൾ ടുഗദർ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ബോഡി ഒരുപാട് എന്താ പറയുന്നത്, ഇപ്പോൾ കാലുണ്ട് നല്ല തടിയില്ല, എനിക്കൊരു ലോവർ ബോഡി കുറച്ച് ഹെവി ആയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ജീൻസാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് യെല്ലോ. യെല്ലോ ഇട്ടൊരു കളിയില്ല അല്ലേ. ഇത് ജോഗർ ജീൻസ് ആണ്. നമ്മുടെ പണ്ടത്തെ ജോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുമാതിരിയുള്ള ഒരു ജീൻസ് ആണിത്. നിങ്ങൾക്ക് സൈഡിൽ ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ബാക്കിൽ ഫ്രണ്ടിൽ പോക്കറ്റ് ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്. നമുക്ക് ഇടാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ സെയിം ലെങ്ത് ഉണ്ടല്ലോ, സോറി, ഇതിൻ്റെ സെയിം ലെങ്ത് കുറച്ച് നീളം കൂടുതലാണ്. അത് ഇത്തിരി കുറച്ചിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നി. ഇത് ഒരുപാട് ഹൈ വേസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാം, പോക്കളിൻ്റെ തൊട്ട് മുകളിൽ വരെ നിൽക്കാം. പക്ഷേ എനിക്ക് ജോഗർ ജീൻസ് ഒക്കെ, ജോഗേഴ്സ് പർട്ടിക്കുലർലി എനിക്ക് നമ്മുടെ പോക്കളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു ബോഡി ടൈപ്പിന് ഇഷ്ടം. പക്ഷേ അതർ ദാൻ ദാറ്റ് നമ്മുടെ കംഫർട്ടബിളും ആ ഒരു ജീൻസിൻ്റെ മെറ്റീരിയൽ ഡെനിം ആണ്, ഒട്ടും സ്ട്രെച്ചബിൾ അല്ല. പക്ഷേ ബാക്കിൽ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇതും ഒരു പേർപ്പിളും കൂടി സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും. എനിക്കൊരു പേർപ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോപ്പ് എനിക്ക് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഓർഡർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാതിരുന്നത് ബ്ലാക്ക് ഇട്ടത്. ഓക്കെ, സോ അതാണ് അടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ജീൻസ് എന്ന് പറയുന്നത് ഈ ഒരു ജീൻസ് ആണ്. ഇത് വന്നിട്ട് എന്താണ്,
റെഗുലർ ഫിറ്റ് ജീൻസ് ആണ്. ഈവൻ ദോ ഇത് റെഗുലർ ഫിറ്റ് ജീൻസ് 36 സൈസ് ആണെങ്കിൽ കൂടി എനിക്കിത് കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആസെറ്റ് ജീൻസും ഇത് സാസാഫ്രാസിന്റെ ആണ്, ആസെറ്റ് ജീൻസ് നല്ലതാണ്, അതിന്റെ ഒരു മേക്കും എല്ലാം നല്ലതാണ്. അപ്പൊ നിങ്ങൾ 36 സൈസ് നോർമൽ വാങ്ങിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് റെഗുലർ ഫിറ്റ് ആൻഡ് സ്കിന്നി ഫിറ്റ് ഇലാസ്റ്റിൻ ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സൈസ് അപ്പാക്കുന്നത് നല്ലതെന്ന് തോന്നും. കാരണം ഇതെനിക്ക് ടൈറ്റ് ആണ്, എനിക്ക് അത് ഇടാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് വിഷമിക്കരുത്. സോ നിങ്ങൾ നോർമലി 36 സൈസ് ആണ്, പക്ഷെ സ്കിന്നി ജീൻസ് 36 എടുക്കുമ്പോൾ എനിക്ക് കയറും. സ്കിന്നി ജീൻസ് 36 ഇരുമ്പോഴേക്കും എനിക്ക് കയറുന്നില്ല, അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. അത് ജീൻസിന്റെ പ്രശ്നമാണ്, നമ്മുടെ ബോഡിയുടെ പ്രശ്നമല്ല കേട്ടോ. അത് നമ്മൾ ആദ്യം ആലോചിക്കുക. ആൻഡ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ജീൻസ് ആണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു പർച്ചേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സാസാഫ്രാസിന്റെ ഈ ഒരു ജീൻസ്. ഇതൊരു ഡൾ കളർ, ഡൾ മെറൂൺ കളറാണ്. ഇത് ബോയ് ഫ്രണ്ട് മോം ജീൻസ് ആണ്. മോം ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന്റെ അങ്ങോട്ട് കുറച്ച് ടേപ്പ് ഇട ഒതുങ്ങിയിട്ടായിട്ട് ഇരിക്കുക, കുറച്ചും കൂടി ലൂസ് ഫിറ്റ് ആയിരിക്കും. ഇതെനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. കുറച്ചൊരു ക്രോച്ചേരിയ കുറച്ചൊന്ന് ലൂസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതർ ദൻ ദാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജീൻസ് ആണിത്. നല്ല കറക്റ്റ് ഡെനിമാണ്, അതായത് ലിറ്ററലി ഇലാസ്റ്റിക് ഒന്നും ഇല്ലാത്ത ഡെനിമാണ്. നല്ല അടിപൊളി ലുക്കാണ്. ഇതിന് കൂടെ ഉണ്ടല്ലോ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കെയർഫുള്ളി കെയർലെസ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെറൂണിന്റെ തന്നെ കുറച്ചൊരു ഡാർക്ക് മെറൂൺ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിലും നല്ല ലുക്കായിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇടാണെങ്കിലും ഷൂസ് എന്തെങ്കിലും ഇടാണെങ്കിലും നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് അടിപൊളിയാണ് കേട്ടോ, നമ്മളുടെ ഒരു ബോഡി ടൈപ്പിനൊക്കെ കറിയുള്ളവർക്കും സൂപ്പർ. ടോപ്പ് ഒന്ന് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള ഇതിട്ടിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ബ്ലാക്കാണ്, പക്ഷേ അത് സ്കിന്നി ഫിറ്റ് ആണ്. എഗെയിൻ 36 സ്കിന്നി ഫിറ്റ്, കയറുന്നില്ല. എന്റെ സ്ട്രഗിൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ സെച്ച് ഇത് മെറ്റീരിയലും ഒക്കെ നല്ലതാണ്. ഒരു കാണാനൊക്കെ രസമുള്ള ഒരു ഒരു ജീൻസ്, അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു 38 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫിറ്റ് ആകുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് കാലിന്റെ സൈഡിൽ കുറച്ചിങ്ങനെ ആ ഒരു ഷേപ്പ് ഉള്ള എന്റെ മനസ്സിലായി, എനിക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പാടായിരിക്കും. പക്ഷെ വേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് ഞാൻ വളരെ പ്രതീക്ഷയോടെ വാങ്ങിച്ചൊരു ജീൻസ് ആണ്. ഇത് പേപ്പർ വേസ്റ്റ്, പേപ്പർ ബാക്ക് വേസ്റ്റ് ജീൻസ് ആണ്. നമുക്ക് ഭയങ്കര മെലിഞ്ഞിട്ടുള്ളവർക്ക് ഒരു എന്താണ് കുറച്ചൊരു ആ ഒരു ബൾക്ക്നെസ്സും ആ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാം. സോറി, ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്ര ക്വാളിറ്റി നമുക്കത് ഫീൽ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഞാൻ ഇത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ, അതായത് ഡെനിമിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു വൈറ്റിൻ്റെ ഒക്കെ കൂടി ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ വാങ്ങിക്കാം. ബട്ട് പ്രൊവൈഡഡ് നിങ്ങൾക്ക് വേസ്റ്റ് ഏരിയ കുറച്ച് മെലിഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ടോപ്പും ആ ഒരു ഇതായിട്ട് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പേപ്പർ ബാക്ക് വേസ്റ്റ് ജീൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു ആക്ച്വലി എന്ത് ഫിറ്റ് ആണ് എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു റെഗുലർ ഫിറ്റ് തന്നെയാണ് എനിക്ക് തോന്നി. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ്. വേസ്റ്റ് അതായത് കുറച്ച് നമുക്ക് ബോഡിക്ക് ഷേപ്പ് ആയിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജീൻസ് ആയിട്ട് എനിക്ക് തോന്നി. മെറ്റീരിയൽ അടിപൊളി സ്ട്രെച്ചബിൾ ആണ്, ഇലാസ്റ്റിക് നന്നായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് സ്കോട്ട് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയാണ്. ശരിക്കും സ്കോട്ട് ചെയ്ത് നോക്കണം എന്നാ പറയുന്നത് ജീൻസ് ഇട്ട് നമുക്ക് കംഫർട്ടബിൾ ആണെന്ന്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് ആംഗിൾ ലെങ്ത് ആണ്, ഭയങ്കര നന്നായിട്ടുണ്ട്. നമുക്ക് ഒരു ടൈറ്റ് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഒരു നമുക്ക് ടൈറ്റ് ടോപ്പും അതിൻ്റെ മുകളിൽ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതിടുകയാണെങ്കിൽ ഭയങ്കര ലുക്കായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ജീൻസ്. ഇനി വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ല കളറും ഒക്കെയാണ്. സോ അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ജീൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇട്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.